നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. ടാർ ചെയ്തതിന് പിന്നാലെ റോഡ് വെട്ടിപ്പൊളിച്ച് ജല അതോറിറ്റി. കരവാളൂർ പെറക്കലിനും ചുടുകട്ടയ്ക്കും മധ്യേ V3 മില്ലിന് സമീപമാണ് സംഭവം. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മലയോര ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയായിട്ട് മാസങ്ങൾ പോലും കഴിയുന്നില്ല. ടാറിംഗിന്റെ എല്ലാ ഘട്ടവും പൂർത്തിയായി കഴിഞ്ഞു. റോഡിലെ മാർക്കിംഗ് പണിയും അവസാനിച്ചു. എന്നാൽ മാസങ്ങൾക്ക് മുമ്പേ പണി പൂർത്തീകരിച്ച പൈപ്പ് ലൈനിൽ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് റോഡ് വീണ്ടും വെട്ടിപ്പൊളിക്കുകയാണ്. കരവാളൂർ ചുടുകട്ടയ്ക്കും പെറക്കലിനും മധ്യേ V3 മില്ലിന് സമീപമാണ് സംഭവം. പൈപ്പ് ലൈനിലെ ചോർച്ച കണ്ടുപിടിച്ച് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. മാസങ്ങൾ കഴിയുന്നതിന് മുൻപേ പൈപ്പ് ലൈനിൽ തകരാറുണ്ടായെങ്കിൽ അത് ഗുണനിലവാരമില്ലാത്ത പൈപ്പുകൾ ഉപയോഗിച്ചത് മൂലമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നമ്മുടെ ഈ വർക്ക് തുടങ്ങുന്നതിന്, അതായത് നമ്മുടെ ഈ റോഡ് പണി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 3 മാസം, അപ്പം ഏകദേശം ഒരു 3 മാസമായി കാണും, പൈപ്പ് ലൈനുകളെല്ലാം ഇട്ട് ഈ റോഡിന് മേലാൽ പൊട്ടാത്ത രീതിയിൽ പണിയണം എന്നാവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ ആ പണിക്ക് മുമ്പായി തന്നെ നല്ല രീതിയിലുള്ള വർക്കുകൾ നടത്തിയതാണ്. എന്നിട്ട് ഇതാണ്ട് ഇപ്പം ഒരു 3 മാസമായിട്ടില്ല. ഇപ്പം പൈപ്പ് ലൈൻ ചാലുവാക്കി റോഡ് പണിയെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഒരു 3 മാസമായിട്ടില്ല. അതിനു മുമ്പ് ഇതാണ്ട് വീണ്ടും അത് പൊട്ടിയിരിക്കുക. നമ്മുടെ ടെൻഡറുകളൊക്കെ ഏത് രീതിയിൽ പരിശോധിച്ച് നോക്കിയാലും ഏറ്റവും ഗുണനിലവാരമുള്ള പൈപ്പിനേക്കാൾ വില കൂടിയ ടെൻഡറുകൾ എടുക്കുകയും എന്നിട്ട് പിന്നെ പണിയുമ്പോൾ ഒരു മാർഗ്ഗമില്ലാത്ത രീതിയിൽ ഈ രീതിയിലാണ് ഇവരെല്ലാം ചെയ്തു വയ്ക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ പൊട്ടി പൊളിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ മുന്നോട്ടുള്ള അവസ്ഥ എന്തായിരിക്കും? ഈ റോഡ് തന്നെ മൊത്തം നാശമാകുന്നൊരവസ്ഥയാണ്. റോഡേ അശാസ്ത്രീയമായിരുന്നു, പല രീതിയിൽ പണിഞ്ഞേക്കുന്നതും. ഇപ്പോൾ വളവുകൾ എടുത്തേക്കുന്നാലും ഇവിടെ എടുത്താലും ഇത് തൊട്ട് മുമ്പ് തന്നെയാണ് ഇവിടെ കലങ്ങ് പണിഞ്ഞ് പണിഞ്ഞു വെച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ താഴെപ്പോയി. അപ്പോൾ ആ രീതിയിൽ റോഡ് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അതിനോട് ഇപ്പം ഇവരും കൂടെ പൈപ്പ് ലൈൻകാരും കൂടി ഈ പണി തുടങ്ങി കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇതിനെതിരെയൊക്കെ നമ്മൾ ശക്തമായി പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുഴുവനും അശാസ്ത്രീയമായ നിർമ്മാണമാണ് നടന്നിരിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. മലയോര ഹൈവേയുടെ നിർമ്മാണത്തെപ്പറ്റി ഇതിനു മുമ്പും വ്യാപകമായ പരാതികൾ ഉയർന്നു വന്നിരുന്നു. ന്യൂസ് ബ്യൂറോ കരവാളൂർ. അഞ്ചലിന്റെ മുഞ്ചിന് പത്തരമാറ്റ് സെന്റ് ജ്വല്ലേഴ്സ് അഞ്ചൽ. സെന്റ് ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്ന പുത്തൻ പുതിയ ബ്രൈഡൽ കളക്ഷനുകൾ, വിവാഹ കളക്ഷനുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒരുക്കി പുതിയ സ്വപ്നങ്ങൾ, പുത്തൻ പുതിയ ഡിസൈനുകൾ. കേരള, കൽക്കട്ട, ഷെട്ടിനാട്, നാഗാസ് ടെമ്പിൾ കളക്ഷൻ, സിംഗപ്പൂർ, തുർക്കിഷ് മോഡലുകളുടെ വിപുലമായ കളക്ഷൻ. വിവാഹ പർച്ചേസുകൾ കേരള മോഡൽ ആഭരണങ്ങൾക്ക് ഉൽപാദന വില മാത്രം നൽകി സ്വന്തമാക്കാവുന്നതാണ്. സെന്റ് ജ്വല്ലേഴ്സ്, ഗോൾഡൻ ഡയമണ്ട്സ്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ.